നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. വൈകിവേളയിൽ ഈ ഒരു വീഡിയോയുമായി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സിനിമയുടെ ടീസർ അതിറങ്ങിയതിനും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ജോലി തിരക്ക് മൂലം ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്യാവശ്യം തിരക്കിലായിരുന്നു. ഇതാ വീണ്ടും നമ്മുടെ ചാനലിൽ മറ്റൊരു റിയാക്ഷൻ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഇന്ന് മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ ടീസർ പുറത്തു വന്നു. വന്ന് നിമിഷങ്ങൾക്കകം തന്നെ ചിത്രത്തിൻ്റെ ടീസർ വലിയ രീതിയിൽ തന്നെ സ്വീകാര്യമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഏത് ടീസർ വന്നാലും ഏത് സ്റ്റില് വന്നാലും ഗംഭീരമായിട്ടുള്ള സോഷ്യൽ മീഡിയ പെർഫോമൻസ് ആ ഒരു കണ്ടന്റിന് ഉണ്ടാകാറുണ്ട്, നമ്മുടെ വീഡിയോയ്ക്കും ഉണ്ടാകാറുണ്ട്. അത് വലിയ അതിശയമുള്ള ഒരു കാര്യമല്ല, കാരണം അറിയാലോ മമ്മൂക്കയാണ്. ചിത്രത്തിൻ്റെ ടീസർ ഇതുവരെ 20 ലക്ഷത്തിൽ ആളുകൾ കൂടുതൽ കണ്ടു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും 15 മണിക്കൂറുകൾക്ക് തന്നെ ചിത്രത്തിൻ്റെ ഒരു ടീസർ ട്രെൻഡിങ് 1-ലെത്തി എന്നുള്ള വാർത്തകൾക്ക് ഒപ്പം തന്നെയാണ് ഈ ഒരു റിയാക്ഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 2,95,000, അതായത് ഇപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് ഒരുപക്ഷെ 30 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി ഏതാനും ദിവസങ്ങൾക്ക് ഈ ഒരു ടീസർ തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ ഭരിക്കുക. #1 യൂട്യൂബ് ട്രെൻഡിങ്ങിൽ #1 ആയിട്ടാണ് നിൽക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്കായി. എന്തായാലും നമ്മുടെ ടീസർ നമുക്ക് ഒന്ന് കണ്ടു കളയാം, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലും എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കും. The great shadow gang ne polum mark cheyapettatha gangsters yangal inge thodum സാർ, അത് പോപ്കോൺ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണി കണ്ടു വിളിക്കാം സാർ. ഓക്കെ. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്നൊക്കെ ഗെയിം ബിറ്റ്വീൻ ഗുഡ്. Okay, so then who are you? Hey buddy, get ready for the game. It's tuxedo time. Oh! Spitting up the facts, don't get the power. ഈ കഥയും ഓ ഡീനോ ഡെന്നിസ് ആണല്ലേ. ഒരു വട്ടം ഇനി കാണാൻ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര രസമായിട്ടാണ് ഒരു ടീസർ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. പണി അറിയാം സംവിധായകനെന്ന് ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ വന്ന മമ്മൂട്ടി സിനിമകളിലെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും #1 ടീസറായിട്ടാണ് ഈ ടീസർ എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ എത്തുന്ന ഗൗതം വാസുദേവ മേനോനൊക്കെ മനോഹരമായിട്ടുള്ള റോളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ആരുടെയാണ് ഫോൺ കോള് വന്നിരിക്കുന്നത്? ഒരു പക്ഷേ സിജോയിലി ആണോ എന്ന് സംശയമുണ്ട്. ഇനി അതല്ല ആരാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. വില്ലൻ ഒരു നമുക്ക് കാണാതെ വില്ലനെ കാണാതെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കഥയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഒരു തോന്നലാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയമൊക്കെ കാണിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയാണ് ഇനി ആളുകൾ പോകുന്നത് കാണുന്നുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവസാനത്തെ ആ ഷട്ടറിൻ്റെ അടുത്തുള്ള ചെറിയൊരു മിന്നലുകൾ കണ്ടപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ബൈക്ക് എടുത്ത് മമ്മൂക്ക പുറപ്പെടാൻ നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റില്ല് വന്നത് ഓർമ്മയുണ്ട്. ആ ഒരു സ്റ്റില്ലിനെയാണ് സത്യത്തിൽ ഓർമ്മ വരുന്നത്. എന്തായാലും
ഈ ഒരു സിനിമ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മമ്മുക്ക നിങ്ങൾക്ക് ഇത് എങ്ങനെ പറ്റണം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോലെ നിങ്ങളൊരാൾ തന്നെയുള്ളൂ. നിങ്ങളൊരു സിനിമയിൽ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരാൾ തന്നെയുള്ളൂ, ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി എന്നുള്ള ഒരാൾ തന്നെയുള്ളൂ എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടി എന്നുള്ള പേര് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തന്നെ അത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള മമ്മൂട്ടിമാരെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒരുപാട് വിരുന്ന് ഈ സിനിമ ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊരു സംവിധായകനെ എങ്ങനെ കണ്ടുപിടിച്ച് തരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. നമുക്ക് നിങ്ങൾ കൊണ്ടുവന്ന സംവിധായകർ തന്നെയാണ് മലയാള സിനിമ ഇപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ മുത്തുകളും മണിമുത്തുകളാണ്, പവിഴങ്ങളാണ്. മലയാള സിനിമയുടെ ഖ്യാതി ലോകമൊട്ടുക്കെ ഉയർത്താനുള്ള അതിനുള്ള തക്ക ശേഷിയുള്ള സംവിധായകരെ അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ബ്ലെസ്സിയൊക്കെ എത്രത്തോളം സഫർ ചെയ്ത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. കാഴ്ച എന്ന സിനിമയുടെ സ്റ്റോറി പറഞ്ഞപ്പോൾ നീ തന്നെ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് പ്രോത്സാഹിപ്പിച്ച 2004 കേട്ട അതേ കഥ, അതേ പരിസരം അതേപോലെ തന്നെ ആവർത്തിക്കുകയാണ് പുതിയ തലമുറയിലെ താരങ്ങളും പുതിയ തലമുറയിലെ സംവിധായകരും. ആരും തന്നെ മമ്മൂക്ക അല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത് നോക്കുമ്പോൾ മമ്മൂക്കയുടെ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ബസൂക്ക എന്ന ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ്. ടീസറിലെ ഏറ്റവും എടുത്ത് പറയേണ്ട അതിലെ സ്റ്റണ്ട് സീനുകളും അതുപോലെ ആ ഡയലോഗ് ഡെലിവറികളും ഒക്കെയാണ്. ഗൗതമ അസോയ് മേനോൻ്റെ ആ ഡയലോഗൊക്കെ രസകരമായിട്ടുണ്ട്. അതിനുശേഷമുള്ള ആ തിയേറ്ററിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശേഷമുള്ള ആ ഒരു ഗൺ ഷോട്ട്സ് രംഗങ്ങൾ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു KGF ഉണർത്തുന്ന ഓർമ്മ ഉണർത്തുന്ന രീതിയിൽ തന്നെ ആ പോക്കിലൊക്കെ കാണിച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതിമനോഹരമായിട്ട് തന്നെ ആ ഒരു വിഷ്വൽ നമ്മുടെ മുന്നിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഗൗതം വാസവനും മമ്മൂക്കയും അവസാന ആ ടീസറിൻ്റെ രംഗത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംഗിൾ ഒരു ഷോട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇതുവരെ കാണാത്തൊരു സ്റ്റൈലുള്ള ഒരു ഷോട്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടും. ഞാനെന്തായാലും ഇതുവരെ അങ്ങനത്തെ ഒരു ഷോട്ട് ഗംഭീരമായിട്ട് ഷോട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് അതൊരു കാണാത്തൊരു തന്നെ ഷോട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഒരു ഷോട്ടിൽ മമ്മൂക്ക പറയുന്ന ഡയലോഗ് ഈ കഥയിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല സാറേ എന്നുള്ള രീതിയിൽ പറയുന്ന ആ ഡയലോഗ്, അതൊക്കെ ഗംഭീര തിയേറ്റർ ക്ലാപ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന സീനുകളാണ്. മാത്രമല്ല ലാസ്റ്റ് ഒരു മിന്നൽ പോലെ വരുന്ന ആ ഒരു വർക്ക്ഷോപ്പ് ഷോട്ട്, കാർ ഷെഡിലൊരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ബൈക്ക് ഇരിക്കുന്നുണ്ട്. ആ ബൈക്ക് എടുത്ത് പുറത്തേക്ക് വരാൻ അദ്ദേഹം ഒരുങ്ങുന്നതായിരിക്കാം ഈ സിനിമയുടെ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഷോട്ടിൻ്റെ പ്രത്യേകത. ഏതായാലും കാത്തിരിക്കുകയാണ് മമ്മൂക്ക നിങ്ങൾ ബസൂക്കയിലെ താരമായിട്ട് ഞങ്ങളുടെ മുന്നിൽ അവതരിക്കുന്നത് കാണാനായിട്ട്. ഡിനു ഡെനിസ് നിങ്ങൾ ഒരു കഴിവുള്ള സംവിധായകൻ തന്നെയാണെന്ന് നിങ്ങളുടെ ഓരോ ഷോട്ട്സും ഞങ്ങളുടെ മുന്നിലേക്ക് വരച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങൾ. ഏതായാലും നിങ്ങൾക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കട്ടെ. കൂടുതൽ സിനിമകൾ, നല്ല മനോഹരമായ സിനിമകൾ, വ്യത്യസ്തമായ സിനിമകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെയും അതുപോലെ തന്നെ ഡീനുവിൻ്റെയും ഈ കൂട്ടുകെട്ട് ഗംഭീര വിജയമായി മാറുന്നതിന് വേണ്ടി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.